മെയ് 15 വിശുദ്ധ യൗസേപ്പ് നിശബ്ദതയുടെ പുണ്യവാൻ. രക്ഷാകര ചരിത്രം ഉടലെടുത്തത് ഇതാ കർത്താവിന്റെ ദാസി എന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യുത്തരത്തിൽ നിന്ന് മാത്രമല്ല, വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും ഉദാത്ത മാതൃകയായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ നിശബ്ദ സാന്നിധ്യത്തിലൂടെയുമായിരുന്നു. എന്തായിരുന്നു വിശുദ്ധ യൗസേപ്പിന്റെ ഈ മൗനത്തിന്റെ പ്രത്യേകത? തന്റെ നിശബ്ദങ്ങൾക്ക് ദൈവിക ചിറകുകൾ നൽകാനായിരുന്നില്ലേ ഈ നിശബ്ദത? മാനുഷികതയിൽ ഉള്ളതിൻ്റെ ഉള്ളിൽ നെരിപ്പോടിൻ്റെ കനൽ കൂമ്പാരവും ദൈവികതയിൽ നനഞ്ഞ മഞ്ഞിൻ്റെ നൈർമല്യവും ഹൃദയത്തിൽ ഏറ്റു ജീവിച്ച നിശബ്ദ സാന്നിധ്യമായിരുന്നു വിശുദ്ധ യൗസേപ്പ്. നിശബ്ദതയിൽ ദൈവഹൃദയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ. ഈ സ്നേഹ നിശബ്ദതയ്ക്ക് ഹൃദയത്തിൽ ദൈവം കയ്യൊപ്പ് നൽകിയവനാണ് വിശുദ്ധ യൗസേപ്പ്. ഈ നിശബ്ദ സാന്നിധ്യത്തിലുടനീളം സ്നേഹവാത്സല്യ നിറവ് കാണാം. ജോസഫിന്റെ നിശബ്ദത അദ്ദേഹത്തിന്റെ ആന്തരികതയുടെ ശൂന്യതയായിരുന്നില്ല, നേരെ മറിച്ച് അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വിശ്വാസത്തിന്റെ നിറവായിരുന്നു. അവന്റെ നിശബ്ദത സഞ്ചാരത്തെ പ്രകാശപൂർണമാക്കിയത് വിശ്വാസ നിറവാണ്. മാംസം ധരിച്ച ദൈവവചനത്തെ സംരക്ഷിക്കുന്ന നിശബ്ദതയായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഒന്നിനും തച്ചുടക്കാൻ സാധിക്കാതിരുന്ന ആ നിശബ്ദതയെ നെയ്തെടുത്തത്. ദൈവം തൊട്ടപ്പോൾ സ്വപ്നങ്ങൾ ഓരോന്നും പൊട്ടിച്ചിതറിയ ചില്ലുകണക്കെ തകരുന്നത് നിശബ്ദമായി അയാൾ നോക്കി നിന്നു. ദൈവഹിതത്തോട് തന്റെ നിശബ്ദതയുടെ പ്രത്യുത്തരിച്ചപ്പോൾ വചനമാംസമായി ഈ ഭൂമിയിൽ അവതരിച്ചു. യൗസേപ്പ് പിതാവ് ദൈവത്തോട് സംസാരിച്ചിരുന്നത് ആ നിശബ്ദതയിൽ ആണ്. യൗസേപ്പ് പിതാവിനെ പോലെ നമുക്കും ആ നിശബ്ദതയിൽ പങ്കുചേരാം. ദൈവഹിതം അറിയാനും അതനുസരിച്ച് വർത്തിക്കാനും നമുക്ക് ശ്രമിക്കാം.